ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ നോട്ട്ബുക്ക്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിഇഒയ്ക്ക് വേണ്ടിയുള്ള ഒരു 25 സെലക്റ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വിഇഒയ്ക്കുള്ള ഫൈനൽ ടച്ച് സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ നേരത്തെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എക്സാമിനും അതുപോലെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റിക്കും ഒക്കെ നമ്മൾ ഫൈനൽ ടച്ച് സീരീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ വിഇഒയ്ക്കും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റുകള് ഈ ബ്ലോഗുകളിലൊക്കെ നിങ്ങൾക്ക് നോട്ടുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഒക്കെ ലഭ്യമാണ്. വിസിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. www.bibimohanan.com എന്റെ പല വെബ്സൈറ്റുകളുടെ പേരുകളും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുകളുടെ പേരുകളും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം വിസിറ്റ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് ഇതാണ്, t.me/mynotebookpsc എന്നാണ്. വാട്സാപ്പിലാണെങ്കിലും ടെലിഗ്രാമിലാണെങ്കിലും 7510893107 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടന നിർമ്മാണ സഭ പാസാക്കിയ ഭരണഘടന അനുച്ഛേദം ഏതാണ്? മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ പാസാക്കിയ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഏത് അനുച്ഛേദമാണിത്? അനുച്ഛേദം 17. ഏതാണ്? അനുച്ഛേദം 17 ആണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ച അനുച്ഛേദം ഏത്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ B.R. അംബേദ്കർ അദ്ദേഹം വിശേഷിപ്പിച്ച അനുച്ഛേദം. ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു അദ്ദേഹം, അല്ലെ? അപ്പൊ അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ച അനുച്ഛേദം എന്ന് പറയുന്നത്, അനുച്ഛേദം എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ എന്നാണ് കേട്ടോ, ആർട്ടിക്കിൾ 32 അല്ലെങ്കിൽ അനുച്ഛേദം 32. ഭാരതീയ സംഗീതത്തിന്റെ ഉറവിടമായി കരുതപ്പെടുന്ന വേദം ഏതാണ്? ഭാരതീയ സംഗീതത്തിന്റെ ഉറവിടമായി കരുതപ്പെടുന്ന വേദം ഏതാണ്? നമുക്കറിയാം 4 വേദങ്ങളുണ്ട്. ഇതിൽ ഏതു വേദമാണ് സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഏതു വേദമാണ്? സാമവേദമാണ്, സാമവേദം. അപ്പൊ അത് പ്രത്യേകം ഓർക്കുക. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഇതിലെ സാമവേദമാണ് സംഗീതത്തിന്റെ ഉറവിടം. മനുസ്മൃതി, ഗീതാഗോവിന്ദം, അഭിജ്ഞാന ശാകുന്തളം എന്നിവ ആദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ആരാണ് മനുസ്മൃതി, അതുപോലെ ഗീതാഗോവിന്ദം, അഭിജ്ഞാന ശാകുന്തളം എന്നിവയൊക്കെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്? അതാരാണ്? വില്യം ജോൺസ് ആണ്. അപ്പൊ അത് പ്രത്യേകം നോട്ട് ചെയ്യാം. ആരാണ്? വില്യം ജോൺസ്. ഓക്കെ, അടുത്ത ചോദ്യം. ജലത്തിൽ ലയിക്കുന്ന വിജീവകങ്ങൾ ഏതെല്ലാം? ജലത്തിൽ ലയിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ സൊലബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ എന്ന് പറയുന്നത് B-യും C-യും ആണ്. B-യും C എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ്, B-യിലുള്ള പലതും പല പല ക്ലാസിഫിക്കേഷൻ പിന്നെയും വരുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ B-യും C-യും ആണ് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. B-കോംപ്ലക്സും C-യും ആണ്. അടുത്ത ചോദ്യം. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏത്? അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം അത് തയാമിൻ ആണ്. ഏതാണ്? തയാമിൻ. ഓക്കെ, അപ്പൊ ഈ തയാമൈൻ അല്ലെങ്കിൽ തയാമിൻ എന്ന് പറയുന്ന ഈ ഒരു ജീവകം, അതിന്റെ വേറൊരു പേര് എന്താണ്? പ്ലീസ് കമന്റ് ബിലോ. അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന ജീവകം തയാമിൻ, തയാമിന്റെ മറ്റൊരു പേര് എന്താണ്? അടുത്ത ചോദ്യം. ജീവകം D-യുടെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം, ജീവകം D-യുടെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം ഏതാണ്? അത് രോഗം ഏതാണ്? കണരോഗം. കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഓക്കെ, കണരോഗം അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് പറയുന്നു ജീവകം D-യുടെ കുറവ് മൂലം കുട്ടികളിലുണ്ടാകുന്ന രോഗം. ഇനി ജീവകം D-യുടെ കുറവ് മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗമാണ് ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയുന്നത്, ഓസ്റ്റിയോമലേഷ്യ. അടുത്ത ചോദ്യം. ലോക പുസ്തക ദിനമായി ആചരിക്കുന്ന April 23 എന്നാണ്, April 23 ലോക പുസ്തക ദിനം. ഏത് വിശ്വ സാഹിത്യകാരന്റെ ജന്മദിനമാണ്? ഏത് വിശ്വ സാഹിത്യകാരന്റെ ജന്മദിനമാണ് നമ്മൾ ലോക പുസ്തക ദിനമായി ആചരിക്കുന്നത്? അത് ആരുടേതാണ് April 23 ജന്മദിനമായി വരുന്നത്? അത് ഷേക്സ്പിയറിൻ്റെതാണ് കേട്ടോ. ആരുടേതാണ്? ഷേക്സ്പിയർ. അപ്പോൾ അത് പ്രത്യേകം ഓർക്കുക, ഷേക്സ്പിയർ ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം. ഫ്രാങ്കൻടൈൻ എന്ന് പറയുന്ന
ശരിക്കും ഫ്രാങ്കസ്റ്റൈൻ ആണ് കേട്ടോ ആ ഒരു സേർന്ന് അവിടെ വരാത്തതാണ് എഴുതിയപ്പോ. ഫ്രാങ്കസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരി ആര്? ഫ്രാങ്കസ്റ്റൈൻ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച എഴുത്തുകാരി ആരാണ്? ഓക്കെ, അതാരാണ്? മേരി ഷെല്ലി. ആരാണ്? മേരി ഷെല്ലി ആണ് കേട്ടോ, മേരി ഷെല്ലി. അടുത്ത ചോദ്യം, ഏത് മതത്തിലെ പുണ്യ ഗ്രന്ഥമാണ് സെയിന്റ് അവസ്ഥേ? സെയിന്റ് അവസ്ഥേ എന്ന് പറയുന്നത് ഏത് മതത്തിന്റെ പുണ്യ ഗ്രന്ഥമാണ്? ഏത് മതത്തിന്റെയാണ്? പാഴ്സി. പാഴ്സി മതത്തിന്റെ പുണ്യഗ്രന്ഥമാണ് സെയിന്റ് അവസ്ഥേ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന വിഖ്യാത ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? അത് മസനോബു ഫുക്കുവോക്ക ആണ്. ആരാണ്? മസനോബു. ഞാനിവിടെ എഴുതാം, ആരാണ്? മസനോബു ഫുക്കുവോക്ക. ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രധാരണ രീതി അറിയപ്പെടുന്നത് എങ്ങനെ? ജപ്പാനിലെ പരമ്പരാഗത വസ്ത്രധാരണ രീതി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കിമോണോ. എങ്ങനെയാണ്? കിമോണോ. ഇന്ത്യയിൽ രണ്ട് തവണ താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് ആരാണ്? ഇന്ത്യയിൽ രണ്ട് തവണ താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത് അതാരാണ്? രണ്ട് തവണ വഹിച്ചിട്ടുള്ളത് ഗുൽസാരിലാൽ നന്ദയാണ് കേട്ടോ. അപ്പൊ ആ പേര് ഓർക്കുക, ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ഗുൽസാരിലാൽ നന്ദ, അദ്ദേഹം 1964 1966 താൽക്കാലിക പ്രധാനമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളത്. ഓക്കെ, ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ആരാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്? ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലെ. ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് കേട്ടോ. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മറ്റൊരു കാര്യം നമുക്ക് ഓർക്കാനുള്ളത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താഷ്കൻ കരാർ, അത് ഒപ്പുവെച്ചത് അദ്ദേഹമായിരുന്നു. ആ കരാറിന് ശേഷം അതിന്റെ പിറ്റേന്ന് ആയിരുന്നു അദ്ദേഹം മരണമടയുന്നത്. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹമാണ് ഈ ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഉയർത്തിയത്. ഏത് രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ് റെഡ് റിബൺ? റെഡ് റിബൺ എന്ന് പറയുന്നത് ഏത് രോഗത്തിന് എതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമാണ്? അതെല്ലാവർക്കും തന്നെ അറിയുന്നതാണ് അല്ലെ. ഏത് രോഗത്തിന്റെയാണ്? എയ്ഡ്സ് രോഗത്തിൻ്റെതാണ്. ഓക്കെ, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം വരുന്നത്. ഓക്കെ, അടുത്തത്, കൃഷിഭൂമിയെ സൂചിപ്പിക്കാൻ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന നിറം ഏത്? ഏതാണ് കൃഷിഭൂമിയെ സൂചിപ്പിക്കാൻ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്നത്? ഏതായിരിക്കും? മഞ്ഞ നിറമാണ് കൃഷിഭൂമിയെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, മഞ്ഞ നിറമാണ്. അടുത്ത ചോദ്യം, വർണ്ണാന്ധതയുള്ളവർക്ക് ഏതൊക്കെ നിറങ്ങളെയാണ് വേർതിരിച്ചറിയാനാവാത്തത്? വർണ്ണാന്ധത അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ്, ഈ കളർ ബ്ലൈൻഡ്നെസ്സിന് മറ്റൊരു പേര് കൂടി പറയും. കാരണം ഇത് ജോൺ ഡാൾട്ടൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഡാൾട്ടണിസം അല്ലെ, ഡാൾട്ടണിസം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണ് ഡാൾട്ടണിസം? ഓക്കെ, അപ്പൊ വർണ്ണാന്ധതയുള്ളവർക്ക് ഏതൊക്കെ നിറങ്ങളാണ് വേർതിരിച്ചറിയാനാവാത്തത്? ഡാൾട്ടണിസം എന്ന് ഇത് അറിയപ്പെടുന്നു. വർണ്ണാന്ധത അതിൽ ഏത് കളറുകളാണെന്ന് ഞാൻ പറയാം, റെഡും ഗ്രീനും ആണ്. ഓക്കെ, ചുവപ്പ് പച്ച നിറങ്ങളാണ് കാണാനാവാത്തത്. തെക്കു പടിഞ്ഞാറൻ കാലവർഷ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച നാവികനാര്? തെക്കു പടിഞ്ഞാറൻ കാലവർഷ കാറ്റിന്റെ ഗതി കണ്ടുപിടിച്ച നാവികൻ അതാരാണ്? ഹിപ്പാലസ്. ആരാണ്? ഹിപ്പാലസ് ആണ്. ഓക്കെ, ഈ ഹിപ്പാലസ് എന്ന് പറഞ്ഞ അദ്ദേഹം 1845 കണ്ടുപിടിച്ചതാണ് കേട്ടോ. 1845 കണ്ടുപിടിച്ചതാണ് ഈ ഒരു തെക്കു പടിഞ്ഞാറൻ കാലവർഷക്കാറ്റിന്റെ ഗതി എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ആരാണ്? ഹിപ്പാലസ്. ദക്ഷിണ നളന്ദ എന്ന പേര് കേട്ട പ്രാചീന കേരളത്തിലെ പഠന കേന്ദ്രം ഏതാണ്? ദക്ഷിണ നളന്ദ എന്ന് പേര് കേട്ട പ്രാചീന കേരളത്തിലെ പഠന കേന്ദ്രമാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ പേര് കാന്തള്ളൂർ ശാല എന്നാണ്. ഓക്കെ, ഏതാണ്? കാന്തള്ളൂർ
ശാല. ഓക്കെ, അടുത്ത ചോദ്യം. AD 825 കൊല്ലവർഷം ആരംഭിക്കുമ്പോൾ, നമുക്കറിയാം AD 825 കൊല്ലവർഷം ആരംഭിക്കുന്നത്, ആ സമയത്ത് ചേര ചക്രവർത്തി ആരായിരുന്നു? ചേര ചക്രവർത്തി ആരായിരുന്നു? അത് രാജശേഖര വർമ്മൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ തന്നെയും നമുക്ക് ആവശ്യമുള്ളതാണ് VO ക്ക് വേണ്ടിയിട്ട്. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. രാജശേഖര വർമ്മനായിരുന്നു ആ സമയത്തെ ചേര ചക്രവർത്തി. ഇന്ത്യയിൽ സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം എത്രയാണ്? 65 സുപ്രീം കോടതി ജഡ്ജിയുടെ വിരമിക്കൽ പ്രായം. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പദവി വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ജഡ്ജി ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പദവി വഹിച്ചിട്ടുള്ള ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇങ്ങനെ സുപ്രീം കോടതി എന്നാണ് കേട്ടോ ഇത് എഴുതിയപ്പോൾ അങ്ങനെ ആയതാണ്. സോ ഏക സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് M. ഹിദായത്തുള്ളയാണ്. ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ് അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പദവി വഹിച്ചിട്ടുള്ളത്. ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് അദ്ദേഹം പദവി വഹിച്ചിട്ടുണ്ട്. ആരാണ്? ജസ്റ്റിസ് M. ഹിദായത്തുള്ള. ഏറ്റവും അധികം സംസ്ഥാനങ്ങളിൽ അധികാര പരിധിയുള്ള ഹൈക്കോടതി ഏതാണ്? ഏറ്റവും അധികം സംസ്ഥാനങ്ങളിൽ അധികാര പരിധിയുള്ള ഹൈക്കോടതി ഏതാണ്? അത് ഗുവാഹട്ടിയാണ് കേട്ടോ. ഗുവാഹട്ടി ഹൈക്കോടതിക്കാണ് ഏറ്റവും അധികം സംസ്ഥാനങ്ങളിൽ അധികാര പരിധിയുള്ളത്. അത് എത്ര സംസ്ഥാനങ്ങളിലാണ് എന്ന് പ്ലീസ് കമന്റ്. അപ്പോൾ ആദ്യമേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, അതുപോലെ ഇതുകൂടി കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം. കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? ആരായിരുന്നു കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ്? അത് ജസ്റ്റിസ് സുജാത വി മനോഹർ ആയിരുന്നു. ആരാണ്? ജസ്റ്റിസ് സുജാത വി മനോഹർ. ഓക്കെ, കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് സുജാത വി മനോഹർ ആയിരുന്നു. സംസ്ഥാന ഗവർണറായി നിയമിതനായ ആദ്യത്തെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? സംസ്ഥാന ഗവർണറായി നിയമിതനായ ആദ്യത്തെ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അങ്ങനൊരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാള് പിന്നീട് സംസ്ഥാന ഗവർണറായി നിയമിതനായി, അതാരാണെന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ കേരള ഗവർണർ ആയിരുന്നു. ആരാണ്? ജസ്റ്റിസ് P. സദാശിവം. ഓക്കെ, ജസ്റ്റിസ് P. സദാശിവമാണ് ആരായിരുന്നത്? നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, പിന്നീട് കേരള ഗവർണർ ആയത്. ഓക്കെ, ജസ്റ്റിസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. 25 questions ആണ്. എല്ലാവർക്കും വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മൈ നോട്ട്ബുക്കിനുമായി ബന്ധപ്പെട്ട്